സുപ്രഭാതം മക്കളെ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എന്ത് പഠിച്ചു? ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിലുള്ള സൗഹൃദം, അവരെങ്ങനെ സൗഹൃദത്തിലാണ്ടു, അവരതെങ്ങനെ തുടർന്നു എന്നെല്ലാം നാം ഇപ്പോൾ മനസ്സിലാക്കി. അടുത്ത അധ്യായമാണ് യാത്രകൾ. അധ്യായം 5, യാത്രകൾ. ഈ അധ്യായത്തിൽ എന്തെല്ലാമാണ് നാം മനസ്സിലാക്കുന്നതെന്ന് നോക്കാം. മഹാനായ താർക്കികൻ, ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച യോഗി, സംഗീതം, സാഹിത്യം, സുകുമാരകലകൾ എന്നിവയിൽ മാറ്റുതെളിയിച്ച പ്രതിഭാശാലി എന്നീ നിലകളിൽ ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധി നാടാകെ വ്യാപിച്ചു. സകല ചരാചരങ്ങളിലുമുള്ള ശക്തിയെ സ്വ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയ സ്വാമികൾ അഹിംസാത്മകമായ മനോവ്യാപാരത്തിലൂടെ ഏത് ജീവിയെയും പാട്ടിലാക്കുന്നതിനുള്ള കഴിവും ആർജിച്ചിരുന്നു. ഉദ്യോഗസ്ഥനായ ഒരു സുഹൃത്ത് പൊങ്ങച്ചം കാണിക്കാനായി സ്വാമികളെ വിരുന്നിന് ക്ഷണിച്ചപ്പോൾ ഉണ്ടായ സംഭവം അതിന് ഉദാഹരണമാണ്. സദ്യയ്ക്ക് തൻ്റെ കുറച്ച് ശിഷ്യന്മാരും കാണുമെന്ന് അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനോട് സ്വാമിജി പറഞ്ഞു. സന്തോഷത്തോടെ വിരുന്നൊരുക്കിയ ഉദ്യോഗസ്ഥൻ ഊണിനെ സ്വാമികൾ മാത്രം എത്തിയപ്പോൾ മറ്റുള്ളവരെ അന്വേഷിച്ചു. ഇലയിട്ട് വിളമ്പിക്കൊള്ളാൻ സ്വാമികൾ പറഞ്ഞതനുസരിച്ച് അയാൾ ഊണ് വിളമ്പിയപ്പോൾ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന 10-15 പട്ടികൾ അകത്തു കയറി വന്ന് നല്ല അച്ചടക്കത്തോടെ ഇലകൾക്ക് പിന്നിലിരുന്നു. പൂർവജന്മത്തിൽ ഈ പട്ടികൾ ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നുവെന്നും ജനദ്രോഹം, അഴിമതി തുടങ്ങിയവ ചെയ്തതിനാലാണ് പട്ടികളായി ജനിച്ചതെന്നും സ്വാമികൾ പറഞ്ഞു. അപ്പോ ഒത്തിരിയേറെ അറിവ് സമ്പാദിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും ചട്ടമ്പി സ്വാമികൾ. ഏതിലൊക്കെയാണെന്ന് നോക്കൂ. മഹാനായ താർക്കികൻ, ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച യോഗി, സംഗീതം, സാഹിത്യം എന്ന് വേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളിൽ അറിവ് പകർന്ന സ്വാമികൾ അപ്പോഴേക്കും വളരെയധികം പ്രസിദ്ധിയായി കഴിഞ്ഞു. ഒത്തിരിയേറെ പേർക്ക് സ്വാമികളെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കണം, അതൊരു വലിയ അംഗീകാരം പോലെ തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ സ്വാമികളെ ക്ഷണിക്കുന്നത്. സ്വാമികൾ അപ്പോൾ പറഞ്ഞു, സ്വാമികളെന്ന് പറഞ്ഞാൽ ഒരാളാണ് കേട്ടോ, ചട്ടമ്പി സ്വാമികളെയാണ് ഈ സ്വാമികൾ എന്ന് പറയുന്നത്. സ്വാമികൾ അപ്പോൾ ക്ഷണിച്ചപ്പോൾ സ്വാമികൾ പറഞ്ഞു, ഞാൻ വരാം, എനിക്കെന്താ ബുദ്ധിമുട്ട്, എൻ്റെ കൂടെ കുറച്ച് ശിഷ്യന്മാരും ഉണ്ടാകും. അങ്ങനെ സ്വാമി കടന്നു വരികയും സ്വാമികളെ കണ്ടപ്പോൾ സ്വാമികൾ ഒറ്റയ്ക്കാണല്ലോ, എന്തു പറ്റി, ശിഷ്യന്മാരുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്വാമികൾ പറഞ്ഞു, അവരിപ്പോൾ വരും എന്ന് പറഞ്ഞ് തെരുവിലെ പട്ടികളെയൊക്കെ വിളിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ അഴിമതിക്കാരനോട് പറയുകയാണ്, മുൻപ് വലിയ ഉദ്യോഗസ്ഥരായിരുന്നു, അഴിമതിയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇവർ ഈ ജന്മത്തിൽ ഇങ്ങനെ ജനിച്ചത് എന്ന്. അത് ശരിക്കും അഴിമതിക്കാരനെ മനസ്സിലായി. താൻ ചെയ്യുന്നതിലെ തെറ്റ് സ്വാമികൾ തിരിച്ചറിഞ്ഞു. അത് മുഖത്ത് നോക്കി പറയാതെ ഈ രീതിയിൽ പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓവർസിയർ കേശവപിള്ളയ്ക്ക് മൂവാറ്റുപുഴയ്ക്ക് സ്ഥലമാറ്റം ആയപ്പോൾ സ്വാമികൾ വടക്കൻ പ്രദേശത്തേക്ക് യാത്രകൾ നടത്തി. ഏറ്റുമാനൂർ, വൈക്കം, ഇടപ്പിള്ളി, പെരുമ്പാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. സ്വാമികളുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ഒരു ഭജനമഠവും സ്ഥാപിതമായി. ചിലപ്പോൾ നാരായണ ഗുരുവും അവിടെ എത്തും. അവിടെ നിന്ന് ഇരുവരും ഒന്നിച്ച് നടത്തിയ ഒരു യാത്രയിലാണ് മീനച്ചിൽ ഇടപ്പാടിയിൽ നാരായണ ഗുരു മയിൽവാഹന പ്രതിഷ്ഠ നടത്തിയത്. മീനച്ചിലാറിലെ കുളിക്കിടയിൽ സ്വാമി യോഗവിദ്യയിലെ പ്രാണായാമത്തിലെ സങ്കീർണമായ ഒരു ഇനം ഉപയോഗിച്ച് കുടൽ ശുദ്ധീകരിച്ചിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രോത്സവത്തിന് മേളത്തിനെത്തിയ മുണ്ടംപിള്ളി മാരാരുടെ അഹങ്കാരം സ്വാമികൾ ശമിപ്പിച്ചതും ഇക്കാലത്താണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ശ്രീഭൂതബലിക്കു താഴമൺ തന്ത്രി ബലിതൂകുന്ന നേരത്ത് ക്രിയയ്ക്കനുസൃതമായല്ല തിമില കൊട്ടിയിരുന്നത്. സ്വാമികൾ മാരാരുടെ കയ്യിൽ നിന്നും തിമില വാങ്ങി ശരിയായ രീതിയിൽ കൊട്ടിയതോടെ ശ്രീഭൂതബലി
ശ്രീഭൂതബലി തന്ത്രശാസനയ്ക്കനുസൃതമായി നടന്നത് തന്ത്രിക്ക് ഒരു പുതിയ അനുഭവമായി മാറി. അപ്പോൾ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ പലപ്പോഴും യാത്രകൾ ചെയ്തിരുന്നു. നല്ലൊരു കാര്യമായിരിക്കും അല്ലേ, ഒരേ മനസ്സുള്ളവർ തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം എത്ര സുന്ദരമായിരിക്കും അത്. ഒരേപോലെയുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവർ മീനച്ചിലാറിലാണ് അങ്ങനെ മയിൽവാഹന പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നടത്തിയത് അങ്ങനെ ഒരിക്കലാണ്. അതുപോലെ തന്നെ പിന്നൊരു സംഭവം ഉണ്ടായതാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഏറ്റുമാനൂർ ക്ഷേത്രോത്സവത്തിന് മേളത്തിനെത്തിയ മുണ്ടംപിള്ളി മാരാരുടെ അഹങ്കാരം ശമിപ്പിച്ചു. മുണ്ടംപിള്ളി മാരാർ വളരെ പ്രസിദ്ധനായ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഈ ചട്ടമ്പിസ്വാമികൾക്ക് ചെറുതായിട്ട് കൊട്ടാനൊക്കെ അറിയാം, പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു മടി. അതോടുകൂടി വലിയ വലിയ സങ്കീർണമായ ചില കൊട്ടുന്ന രീതികൾ അദ്ദേഹം കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഈ ചട്ടമ്പി സ്വാമികളെ ഏറ്റവും പിന്നിലായിരുന്നു ചട്ടം. അപ്പോൾ ഇദ്ദേഹം ഒന്ന് കളിയാക്കിയ പോലെ പറഞ്ഞിട്ടുണ്ടാവാം, നീ എപ്പോഴും അവിടെ പിന്നിൽ നിൽക്കാനാണ് ചേർക്ക് യോഗമുള്ളൂ. അപ്പോൾ ആ അഹങ്കാരം ഒന്ന് ക്ഷമിപ്പിക്കണമെന്ന് കരുതി ചട്ടമ്പി സ്വാമികൾ തൻ്റെ പാടവം പുറത്തെടുത്തു. താൻ കൊട്ടി ഒരു പദം അവർ കൊട്ടുമ്പോൾ അതിനപ്പുറം കൊട്ടി ഇദ്ദേഹത്തെ മുന്നിലെത്തിക്കുവാൻ കഴിഞ്ഞു. അത് കണ്ട് ചട്ടമ്പി സ്വാമികളുടെ കഴിവ് കണ്ട് താൻ തൻ്റെ അഹങ്കാരം പിൻവലിച്ച് വളരെ മാന്യമായി ചട്ടമ്പി സ്വാമിയോട് പെരുമാറിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തന്ത്രി ആരാണത്? താഴമൺ തന്ത്രി. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ശ്രീഭൂതബലിക്ക് താഴമൺ തന്ത്രി ബലി തൂകുന്ന നേരത്ത് ക്രിയക്കനുസൃതമായിരുന്നില്ല തിമില കൊട്ടിയിരുന്നത്. അപ്പോൾ ആ തന്ത്രി പിന്നെ അത്ര വാശിയൊന്നും പിടിച്ചില്ല, തിമില കൊടുത്തു. ആ തിമില വളരെ ഭംഗിയായി തന്നെ ചട്ടമ്പി സ്വാമികൾ കൊട്ടുകയും അതിനോടനുബന്ധിച്ച് ശ്രീഭൂതബലി തന്ത്രശാസനയ്ക്ക് അനുസൃതമായി അത് നടക്കുകയും ചെയ്തു. ഇങ്ങനെ ചില കാര്യങ്ങളിൽ ചിലർ അഹങ്കാരം കാണിക്കുമ്പോൾ അതിനെ കുറച്ച് കാണിക്കുവാനും, അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു ആ വ്യക്തി അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ ആ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തതും ഓരോന്നും വ്യത്യസ്ത രീതികളിലായിരുന്നു. എങ്കിലും ചട്ടമ്പി സ്വാമികളുടെ അടുത്തെത്തുന്ന വ്യക്തിയെ വ്യക്തമായി മനസ്സിലാക്കി ആ ആളിലെ തെറ്റുകുറ്റങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ചട്ടമ്പി സ്വാമികൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. ഏറ്റുമാനൂരിൽ താമസിക്കുന്ന സമയത്ത് സ്വാമികളുടെ മാതാവ് അന്തരിച്ചു. അതിനൊക്കെ വളരെ മുൻപ് തന്നെ പിതാവും. അമ്മയുടെ അസുഖം നേരത്തെ ഗ്രഹിച്ച അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിലെത്തി അമ്മയ്ക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകി. അമ്മയുടെ മരണാനന്തര ക്രിയകൾ അനുഷ്ഠിച്ച ശേഷം അദ്ദേഹം പിന്നീട് വീട്ടിലേക്ക് പോയിട്ടേയില്ല. അങ്ങനെ അമ്മയുടെ മരണം കഴിഞ്ഞതോടുകൂടി പിന്നെ വീടുമായിട്ടുള്ള ബന്ധവും അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെ പറയാം. യാത്രകൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴുണ്ടാകുന്ന ഓരോ വ്യക്തികളുമായിട്ടുള്ള പരിചയപ്പെടൽ, ആ വ്യക്തികളിലെ മാറ്റൽ, ആ വ്യക്തികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ദൂഷ്യങ്ങളെ മാറ്റിമറിക്കുന്നത്, ഇതെല്ലാമാണ് ഈ പാഠഭാഗത്തുള്ളത്. ഈ അധ്യായം ഏവർക്കും മനസ്സിലായാലോ? ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക, ഇത് ചുരുക്കമാണ്, ചുരുക്കിയിട്ടാണ് ക്ലാസ്സിലിപ്പോൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും ആ പാഠപുസ്തകം വായിക്കുക തന്നെ വേണം. അത് വായിക്കണം, അതിനുശേഷം നോട്ട്സ് എഴുതണം, ടെസ്റ്റ് പേപ്പറിന് ഉത്തരം എഴുതുമല്ലോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത അധ്യായം മനസ്സിലാക്കാം. നന്ദി.